പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇപ്പോൾ കഴിഞ്ഞ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് പോയിന്റുകളെ സംബന്ധിച്ചാണ് അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കം ആദ്യമായി പങ്കുവെക്കാനുള്ളത് ഇന്നത്തെ റോ എപ്പിസോഡിൻ്റെ ഇടയിൽ കാണികളുടെ ഇടയിൽ നിന്ന് ആരാണ് മൈക്ക് മേടിച്ച് ഒരു പ്രൊമോ നടത്തിയത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് യു എഫ് സിയിലെ ലൈറ്റ് വെയ്റ്റ് ഡിവിഷനിലെ ഫൈറ്ററായ മൈക്കിൾ ചാൻലർ എന്ന് പറയുന്ന ഫൈറ്ററാണ് ആ ഒരു പ്രൊമോ നടത്തിയത് ആ ഒരു പ്രൊമോയിൽ മൈക്കിൾ ചാൻലർ പറയുന്നത് അതും കോണർ മെഗ്രാഗർ എന്ന മുൻ യു എഫ് സി ചാമ്പ്യനെ വെല്ലുവിളിക്കുകയാണ് അതായത് ഒക്ടാഗൺ തിരിച്ചു വന്ന് മൈക്കൾ ചാനലർ എന്ന ഫൈറ്ററിനെതിരെ മത്സരിക്കാനാണ് കോണർ മെഗ്രാഗറൊക്കെ ഒരു വെല്ലുവിളി ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് അപ്പോൾ യു എഫ് സി ഫൈറ്റേഴ്സ് എന്തുകൊണ്ടാണ് ഡബ്ല്യു ഡബ്ല്യുടേ വീക്ക്ലി എപ്പിസോഡായ റോയിൽ വന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രൊമോയും വെല്ലുവിളിയും അതും യു എഫ് സി ഫൈറ്റേഴ്സിന് എതിരെ തന്നെ നടത്തുന്നതെന്ന് ചോദിക്കുമ്പോൾ ടീ കെയൊ എന്ന് പറയുന്ന കമ്പനിക്ക് കീഴിലാണ് നിലവിൽ ഡബ്ല്യു ഡബ്ല്യും യു എഫ് സി എന്ന് പറയുന്ന എം എം എ പ്രൊമോഷനും ഉള്ളത് അതുകൊണ്ട് തന്നെ ഡബ്ല്യു ഡബ്ല്യൂയിലുള്ള സൂപ്പർ സ്റ്റാർസ് യു എഫ് ിൽ അപ്പിയർ ചെയ്താലും യുഎഫ് സിയിലെ ഫൈറ്റേഴ്സ് ഡബ്ല്യു ഡിയിൽ അപ്പിയർ ചെയ്താലും യാതൊരുവിധ പ്രശ്നവും ഇല്ല ഈ ഒരു സെഗ്മെന്റിന് ശേഷം ട്രിബിൾ എച്ച് തന്നെ പറയുന്നുണ്ട് ടി കെ ഒ കമ്പനിക്ക് കീഴിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം യു എഫ് സി ഫൈറ്റേഴ്സ് ഡബ്ല്യു ഡിയിൽ വരാനും ഡബ്ല്യു ഡി സൂപ്പർ സ്റ്റാർസ് യു എഫ് സിയിൽ പോകാനും അവരുടെ ഒരു ഫൈറ്റൊക്കെ നടക്കാനും സാധ്യത ഉണ്ടെന്നും ട്രിബിൾ എച്ച് ഉറപ്പിച്ചു പറയുന്നുണ്ട് മൈക്കിൾ ചാനലറിന്റെ ഈ ഒരു പ്രൊമോ ഇതിനോടകം തന്നെ എല്ലാ റെസ്ലിംഗ് ആരാധകരുടെ ഇടയിലും യു എഫ് സി ഫാൻസിന്റെ ഇടയിലും തരംഗം സൃഷ്ടിച്ചിട്ടുണ്ട് അവസാനമായി പങ്കുവെക്കാനുള്ളത് ബ്ലക്ലൈന്റെ സ്റ്റോറി ലൈനെ സംബന്ധിച്ചു ാണ് ഇന്നത്തെ റോ എപ്പിസോഡ് ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ബ്ലെലൈൻ്റെ കൃത്യമായിട്ടുള്ള സ്റ്റോറി ലൈൻ സെഗ്മെൻറ്റോട് കൂടിയിട്ടാണ് അതായത് ഇന്നത്തെ റോ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കോഡി റോഡ്സ് വേഴ്സസ് ഡ്രൂം മാക്കൻഡയർ തമ്മിലുള്ള മത്സരം അവസാനിക്കുന്നത് സോളോ സിക്കോവ റസൽമീനിയ മുപ്പത്തി ഒൻപതിൽ കോഡി റോഡ്സിൻ്റെ മത്സരത്തിലെ പരാജയത്തിലേക്ക് എങ്ങനെയാണോ നയിച്ചത് അതേ ഒരു രീതിയിൽ സമോവൻ സ്പൈക്ക് ഇട്ടുകൊണ്ട് കോടിയെ ആക്രമിക്കുന്നു ആ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് ഡ്രൂം മാക്കൻഡയർ മത്സരത്തിൽ വിജയിക്കുന്നതുമായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത് റോം റംഡ്രീൻസ് വേഴ്സസ് കോഡി റോഡ്സ് തമ്മിലുള്ള മത്സരം റസൽമീനിയിൽ നടക്കും എന്നുള്ളത് കൺഫേം ചെയ്തതുകൊണ്ട് തന്നെ കോഡി റോഡ്സിൻ്റെ മാനസികമായും ശാരീരികമായും തളർത്തുക എന്നുള്ള ഒരു തന്ത്രമാണ് ബ്ലക്ലൈൻ ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത് അതിന് പ്രകാരമുള്ള ഒരു സ്റ്റെപ്പാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഡ്രൂം മാക്കൻഡെയറിന് കോടി റോഡ്സിനെതിരെ ഒരു വിജയം നടാൻ സാധിച്ചത് അത് വലിയൊരു അച്ചീവ്മെൻ്റ് തന്നെയാണ് റസൽ മീനിയയിലെ മാത്രമാണ് കോടി റോഡ്സ് ഇതുവരെ പിൻഫോളിലൂടെ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അദ്ദേഹം ഈ ഡബ്ല്യുബ്ലിയുയിലേക്ക് തിരികെ വന്നതിന് ശേഷം ആകെ രണ്ട് മത്സരങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ പിൻഫോളിലൂടെ പരാജയപ്പെട്ടിരിക്കുന്നത് അത് ഒന്ന് റോമൻ റോമൻസിനെതിരെയും ഇപ്പോൾ ഇതാ ഡ്രൂ മാക്കൻഡെയറിനെ എതിരെയും അപ്പോൾ അതിൽ രണ്ടിലും സോളോ സിക്കോവയുടെ ഇന്റർഫിയറൻസ് ഉണ്ടായിരുന്നു അദ്ദേഹമാണ് ആ ഒരു പരാജയത്തിലേക്ക് നയിക്കാനുള്ള കാരണം എന്നുള്ളതും നമ്മൾ എടുത്തു പറയേണ്ടതാണ് പിന്നീട് മെയിൻ ഇവന്റിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് കാണാൻ സാധിച്ചത് ഗിന്ദർ മെയിൻ ഇവന്റ് ജെ ഊസോക്കെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത് മത്സരത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരികയാണെങ്കിൽ അഞ്ച് സ്പിയർ ഇട്ടുകൊണ്ട് പിന്നീട് ഊസോ സ്പ്ലാഷ് ചെയ്യാൻ വേണ്ടി ടോപ്പ് ടോപ്പിന്റെ മുകളിൽ കയറി ഊസോ സ്പ്ലാഷ് ചെയ്തതിന് ശേഷം ഊസോ പിൻ ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ പിന്നായ സമയത്ത് തന്നെ ആ ഒരു റിംഗ് ബെല് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് എല്ലാവരും നോക്കുന്ന സമയത്ത് അവിടെ ജിമ്മി ഊസോയാണ് ആ ഒരു റിംഗ് ബെല്ല് ചെയ്യുന്നത് ആ ഒരു ഡിസ്ട്രാക്ഷൻ മുതലെടുത്തുകൊണ്ട് പിന്നീട് ഗുന്ധർ ടൈറ്റിലെ റിട്ടേൺ ചെയ്യുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത് ജിമ്മി ഊസോ അതിനുശേഷം സ്പ്ലാഷ് ചെയ്തുകൊണ്ട് ജെ ഊസോയെ ആക്രമിക്കുന്നുണ്ട് അപ്പോൾ ജിമ്മി വേഴ്സസ് ജെ തമ്മിലുള്ള ആ ഒരു മത്സരം റെസൽ മീനയിലേക്ക് നടക്കും ഈ ഒരു എൻഡിങ് ഇന്നത്തെ റോ എപ്പിസോഡിൽ പ്രതീക്ഷിച്ചതാണ് എന്തായാലും ഗുന്ധറിനെതിരെ ഒരു ടൈറ്റിൽ ഓപ്പർച്യൂണിറ്റി കൂടി ജെ ഊസോയ്ക്ക് ഭാവിയിൽ കിട്ടാനുള്ള സാധ്യതകളും ഉണ്ട് ജിമ്മി ഊസോ വേഴ്സസ് ജെ ഊസോ അതുപോലെ തന്നെ ബ്ലക്ലെൻ വേഴ്സസ് കോഡി റോഡ്സ് ആ ഒരു സ്റ്റോറി എല്ലാം കൃത്യമായി ഇന്നത്തെ റോ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ട് റോഡ് ടു റസൽമീനിയ സീസൺ കൃത്യമായി അവർ അവർ ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് നടക്കാൻ പോകുന്ന എലിമിനേഷൻ ചേമ്പർ വളരെ മികച്ചതായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ